ഇ പി ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ സി പി ഐക്ക് കടുത്ത അതൃപ്തി. തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഇ പിയുടെ തുറന്നുപറച്ചിൽ മുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചെന്നാണ് സി പി ഐയുടെ നിലപാട്. എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ഇ പി ജയരാജൻ തുടരുന്നതിലും എതിർപ്പുണ്ട്. വിവാദങ്ങൾക്കിടെ സി പി ഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. ഇ പി ജയരാജൻ വിവാദത്തിൽ പ്രതികരിക്കാതെ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യുമോ എന്ന ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഷഫീദ് റാവുത്തറാണ്. ഷഫീദ്, ഒരു വശത്ത് സി പി ഐയുടെ കടുത്ത അതൃപ്തി, മറുവശത്ത് കൃത്യമായ ഒരു ഉത്തരം പറയാനാകാതെ സി പി ഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. മുന്നണി ബന്ധത്തിൽ ഇത് ഏത് തരത്തിലാണ് മുന്നണി ബന്ധത്തെ ബാധിക്കുന്നത്? അതേപോലെ തന്നെ നാളത്തെ യോഗത്തിൽ ഏത് രീതിയിലായിരിക്കും ഇത് കൈകാര്യം ചെയ്യപ്പെടുക? കൃത്യന, ഇ പി ജയരാജൻ വിഷയം സി പി എമ്മിന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ലെന്നാണ് സി പി ഐയുടെ ഇക്കാര്യത്തിലെ നിലപാട്. ഇടതുമുന്നണി കൺവീനർ കൂടിയാണ് ഇ പി ജയരാജൻ. ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് അത് തുറന്നു സമ്മതിക്കുകയും ചെയ്തതോടെ ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു എന്നുള്ളതാണ് സി പി ഐയുടെ ഇക്കാര്യത്തിലെ അഭിപ്രായം. കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ പോകുന്നത് പ്രചരണമാക്കുന്നതിനിടയിൽ ഇടതുമുന്നണി കൺവീനർ തന്നെ ഇത്തരത്തിൽ സംഘപരിവാർ നേതാക്കളുമായി ചർച്ച നടത്തിയത് ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പോളിംഗ് ദിവസം ഇ പി കൂടിക്കാഴ്ചയെക്കുറിച്ച് തുറന്നു പറഞ്ഞത് രാഷ്ട്രീയ പക്വതയില്ലാത്ത നിലപാടായി. തെരഞ്ഞെടുപ്പ് ദിവസം മുന്നണിയെ ആകെ പ്രതിസന്ധിയിലാക്കി ഇ പി ജയരാജൻ കൺവീനർ സ്ഥാനത്ത് തുടരുന്നതിലും സി പി ഐക്ക് അതൃപ്തിയുണ്ട്. എന്നാൽ സി പി എമ്മിനോട് സി പി ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. അടുത്ത മുന്നണി യോഗത്തിൽ ഇതടക്കമുള്ള സി പി ഐയുടെ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇ പിക്കെതിരായ ഉചിതമായ നടപടി സി പി എം എടുക്കും എന്ന വിശ്വാസത്തിലാണ് സി പി ഇപ്പോഴുള്ളത്. നടപടിയെടുത്തില്ലെങ്കിൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ഐ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകുന്നതടക്കം സി പി ഐയുടെ ആലോചനയിലുണ്ട്. ഷഫീദ്, അതുപോലെ തന്നെ ഒരു സാധാരണക്കാരന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ചില വാദഗതികളുമായി ആണല്ലോ വളരെ നിർണായകമായ പോളിംഗ് ദിവസം തന്നെ ഇ പി ജയരാജൻ എത്തിയത്. അതുകൊണ്ട് തന്നെ അത്ര വ്യാപകമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു പരാമർശം, ആ പരാമർശത്തിൽ ഇ പിക്കെതിരെ ഏത് തരത്തിലുള്ള നടപടിക്കായിരിക്കും പാർട്ടി മുന്നോട്ട് പോകുന്നത്? ഇക്കാര്യത്തിൽ എന്ത് നടപടിയിലേക്ക് കടക്കണമെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം ആവശ്യമാണ്. പക്ഷേ സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം അല്ലെങ്കിൽ സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായവും നിലപാടും എടുക്കുക എന്നുള്ളതാണ് നാളെ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലൂടെ സി പി എം ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ദിവസം 20 മണ്ഡലങ്ങളിലും സ്വാധീനിക്കപ്പെടാവുന്ന തരത്തിലേക്കുള്ളൊരു നിലപാട് അത് ഇ പിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. അക്കാര്യത്തിൽ പാർട്ടിയിലെ ഒരു ഭൂരിഭാഗം വിഭാഗത്തിനും ഇ പി ചെയ്തത് ശരിയായില്ല എന്ന നിലപാടാണുള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇ പിക്കെതിരെ ഇപ്പോൾ ഒരു നടപടി ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുകയാണെങ്കിൽ വരും കാല തെരഞ്ഞെടുപ്പുകളിൽ അതെങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയുള്ള ഒരു ന്യൂനപക്ഷം കൂടി.